നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾക്ക് എന്തിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തിന് സാധാരണ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ആയിട്ട് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതോടൊപ്പം തന്നെ, ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആ ഈ കഴിഞ്ഞ വീഡിയോസും കാണണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് കിടക്കാം, എന്തിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, വൈ ഇൻവെസ്റ്റിംഗ്. ഇൻവെസ്റ്റിംഗ് ആണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ എന്തിന് സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സാമ്പത്തികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളെല്ലാവർക്കും എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവും, ആ ജോലിയിൽ നിന്ന് നമ്മൾ പൈസ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് അതിന് പറഞ്ഞത്? മേക്കിംഗ് മണി, പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കണം എല്ലാവർക്കും. ചിലർക്ക് ശമ്പളം ആയിരിക്കും, ചിലർക്ക് കമ്മീഷനായിരിക്കും, ചിലർക്ക് ബിസിനസ്സായിരിക്കും, എങ്ങനെയായാലും പൈസ അവർ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യമാണ് പൈസ മാനേജ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ പൈസ കൈ കിട്ടിക്കഴിഞ്ഞാൽ, ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് പൈസ നമ്മൾ സേവ് ചെയ്തേക്കണം, ബാക്കി കുറച്ച് പൈസ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് എന്ത് പറഞ്ഞാലും ഉണ്ടാവും. അപ്പോൾ ഈ സ്പെൻഡിങ് നടക്കും. അപ്പോൾ നമ്മുടെ കഴിവ് എന്താണ്? നമുക്ക് മാനേജ് ചെയ്യുന്ന ടൈമിൽ, എപ്പോഴും നമ്മൾ പൈസ മാനേജ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സേവിങ്സ് ഉണ്ടാവണം, അതേമാതിരി സ്പെൻഡിങ്സ് ഒരു കുറച്ചും കൂടി മയത്തിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പൈസ കുറച്ചും കൂടി കയ്യിലിരിക്കും. അപ്പോൾ പൈസ എന്തിനാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്? നമുക്ക് ഇന്നത്തെ കാശിൽ നിന്ന് തന്നെ തീർത്താൽ പോരെ. പൈസ സേവ് ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ അടുത്ത വർഷം നമുക്ക് ചിലപ്പോൾ ഒരു ഫാമിലിയായിട്ട് ഒരു ടൂറ് പോകാനായിരിക്കും പൈസ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഒരു ബൈക്ക് വാങ്ങാനായിരിക്കും ആഗ്രഹം. ഇതിനെല്ലാത്തിനും നമ്മൾ പൈസ മാറ്റി വെച്ചേ പറ്റും. ചില ടൈമിൽ മാറ്റി വയ്ക്കാൻ നമുക്ക് എന്തിനാണെന്ന് അറിയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഉറപ്പായിട്ടും അറിയാം ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഓരോരോ ഗോളുകളാണ് ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ സേവ് ചെയ്തേ പറ്റും. അപ്പോൾ ഫ്യൂച്ചറിൽ എന്താണ് നമ്മൾ സംഭവിക്കാൻ പോകുന്നത്? ഫ്യൂച്ചറിൽ ഗോൾസ് പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക, കുട്ടിയുടെ വയസ്സ് 2 വയസ്സുള്ളൂ, കുട്ടിക്ക് 17 വയസ്സാകുമ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ വിടണം. അപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ? കിഡ്സിൻ്റെ എഡ്യൂക്കേഷനാണ് നമ്മുടെ ഗോളെന്ന് പറയാം. അപ്പോൾ നമുക്ക് എത്ര 15 വർഷം കയ്യിലുണ്ട്, കുട്ടിക്ക് 2 വയസ്സുള്ളൂ, 15 വർഷം കയ്യിലുണ്ട്. അപ്പോൾ ഇതെന്ത് പറഞ്ഞാലും ലോങ് ടൈമിലേക്കുള്ള ഗോളാണ്. അപ്പോൾ നമുക്ക് ആ സമയമാകുമ്പോൾ നമുക്ക് ഈ കാര്യം സാധിച്ചെടുത്തേ പറ്റൂ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സേവിങ്സിന് എന്താ സംഭവിക്കുന്നത്? സേവിങ്സിന് നമ്മളിപ്പോൾ പൈസ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൈസ കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂ കുറയും. എന്താണ്? നമുക്ക് പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ കുറച്ച് പൈസ എടുത്ത് വെച്ചാൽ ഇതിൻ്റെ പൈസ കുറയും. പക്ഷേ എഡ്യൂക്കേഷൻ എന്താ സംഭവിക്കുന്നത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 15 വർഷമാണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളൊരു ഡിഗ്രിക്കുള്ള എഡ്യൂക്കേഷൻ വേണമെങ്കിൽ 15 ലക്ഷം രൂപ വേണ്ടതെന്ന് വിചാരിക്കുക. ഇത് 15 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ വില ഏകദേശം ഒരു 45 ലക്ഷം ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ നോക്കണമെങ്കിൽ നമ്മളെല്ലാവരും പഠിച്ചിരുന്ന ടൈമിൽ എഡ്യൂക്കേഷൻ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരു ഡിഗ്രിക്ക് വിടണമെങ്കിൽ എത്ര രൂപ വരും? ഇപ്പോൾ ഞാനൊരു സാധാരണ ഒരു മാന്യമേറ്ററുള്ള കോളേജിൽ പോയിട്ട് എഡ്യൂക്കേഷൻ പോകണമെങ്കിൽ 15 ലക്ഷം രൂപ വരും. അത് 15 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഏകദേശം 45 ലക്ഷം രൂപ ഉണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? ഇതിൻ്റെ വാല്യൂ കൂടി. എന്നാൽ നമ്മുടെ അടുത്ത് ഇരിക്കുന്ന പൈസ, നമ്മൾ സേവ് ചെയ്ത് മാറ്റി വെക്കുന്ന പൈസ അങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കണം, നമുക്കറിയാം ഈ എഡ്യൂക്കേഷൻ 45 ലക്ഷം വരും. ഈ 45 ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്താ വഴി? കൊല്ലത്തിൽ അറ്റ്ലീസ്റ്റ് 15 വർഷം ഉണ്ടല്ലോ. അപ്പോൾ 3 ലക്ഷം രൂപയെങ്കിലും സേവ് ചെയ്യണം. എന്ന് വെച്ചാൽ എല്ലാ മാസവും 25,000 രൂപ നമ്മൾ സേവ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന 45 ലക്ഷത്തിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് കേട്ട് വയ്ക്കണ എല്ലാവർക്കും അറിയാം, നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മൾ ഈ പൈസ വെറുതെ വയ്ക്കില്ല. അത് അറ്റ്ലീസ്റ്റ് ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് FD RD റിക്കറിങ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യം നിൽക്കട്ടെ, നമ്മളിപ്പോൾ ഒരു RD ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്നത് 6% വെച്ചാൽ കിട്ടുന്നത്. 6% വെച്ചിട്ട് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ 45 ലക്ഷം രൂപ എത്താനായിട്ട് നമുക്ക് വേണ്ടത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു 15,500 രൂപ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന 45 ലക്ഷം രൂപയിലേക്ക് എത്തുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 6% നമുക്ക് കിട്ടുന്നു. നമ്മുടെ ഏകദേശം പറയുന്നാൽ ഇതിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ, കിഡ്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനെ മീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നടന്നുകൊണ്ടു പോകും. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ വെറുതെ ബാങ്കിൽ വെക്കണേക്കാളും, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കണേക്കാളും ലാഭമാണ് ഈ 10,000 രൂപ മാസം കുറവ് മതി ഈ പറഞ്ഞ നമുക്ക് ആഗ്രഹിക്കുന്ന ഗോളിലേക്ക് എത്താനായിട്ട്. പക്ഷേ നമ്മൾ ഈ 6% മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിന്നാൽ മതിയോ?
നമുക്ക് കുറച്ചും കൂടി ലാഭം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കൊരു ബിസിനസ്സിൻ്റെ ഭാഗമാകാൻ പറ്റണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ബിസിനസ്സുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീഗാട് പോലത്തെ ബിസിനസ്സുകൾ, അല്ലാന്നുണ്ടെങ്കിൽ മണപ്പുറം പോലത്തെ ബിസിനസ്സുകൾ, ഇതൊക്കെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇത്തരം കമ്പനികളിലെ ഷെയറുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഷെയറുകൾ നമ്മളെപ്പോലുള്ള എല്ലാ സാധാരണക്കാർക്കും വാങ്ങാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിതൊന്നും കമ്പനികളേതാണ് നോക്കി ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഏതൊക്കെയാണോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റമെൻ്റ്, അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 10% അല്ലെങ്കിൽ 12% ഒക്കെ ഗ്രോത്ത് കൊല്ലതും കൊല്ലം കിട്ടും. പക്ഷേ നമുക്ക് അടുത്ത വർഷം ബിസിനസ്സിലാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്ക് എല്ലാ ബിസിനസ്സും എല്ലാ വർഷവും പ്രോഫിറ്റബിൾ ആവണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത 2-3 വർഷത്തേക്കൊക്കെ വേണ്ട പൈസയാണ് നമുക്കെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്നത് നല്ലതല്ല. അതിനുവേണ്ടി നമ്മൾ RDO അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സോ അല്ലെങ്കിൽ FD പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നല്ലത്. പക്ഷേ നമുക്കൊരു 5 വർഷത്തിന് മേലെ ഈ കാര്യത്തിൽ 15 വർഷം കയ്യിലിരിക്കുക. അപ്പോൾ ഈ 15 വർഷം ഉള്ള സ്ഥിതിക്ക് നമുക്ക് എന്തുകൊണ്ട് എല്ലാ മാസവും ഈ പറഞ്ഞ 25,000 അല്ലെങ്കിൽ 15,500 രൂപ ഇൻവെസ്റ്റ് ചെയ്യണ പൈസ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്തുവിടാം. അപ്പോൾ 15 വർഷത്തിന് 45 ലക്ഷം ആവാനായിട്ട് നമ്മളിവിടെ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം? 12% വെച്ച് റിട്ടേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും 9,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. 12% വെച്ച് ഗ്രോത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 45 ലക്ഷത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കുട്ടിയുടെ എഡ്യൂക്കേഷന് നമ്മൾ ഇന്ന് കുട്ടീനെ വിടുകയാണെന്നുണ്ടെങ്കിൽ 15 ലക്ഷം രൂപയാണ് വേണ്ടത്. അത് ഒരു 15 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു പണപ്പെരുപ്പവും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ തന്നെ ഒരു അസംഷൻ എടുക്കുന്നു 45 ലക്ഷം രൂപ വേണ്ട വരുന്നുള്ളത്. ഈ 45 ലക്ഷം രൂപ 15 വർഷം കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് നമ്മളൊരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ വെറുതെ വീട്ടിൽ പൈസ ഒരു കാശ് കൊടുക്കലെടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ മാസവും 25,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി ബാങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ RDയിലോ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ FDയിലോ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6% റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ 15,500 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി അതല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല സ്റ്റോക്കുകളോ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് പോലത്തെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേഷനുള്ള ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു 12% വെച്ച് തന്നെ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് 9,000 രൂപ മാറ്റി വെച്ചാൽ മതി. 9,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏതൊരു സാധാരണക്കാരനും കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആയിട്ട് എല്ലാ മാസവും 25,000 രൂപ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ 9,000 രൂപ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഇതൊരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ടൈമാകുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ 9,000 മുഴുവനും മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ ഒരു 3,000 രൂപ വെച്ച് മാറ്റി വയ്ക്കുക. ഇനി അടുത്ത കൊല്ലം കുറച്ചും കൂടിയും കൂട്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ കൂട്ടി കൂട്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരു ടൈമിലാകുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന ഒരു 45 ലക്ഷം രൂപ 15 വർഷത്തിൽ എന്ന് പറഞ്ഞ ഒരു ഗോളിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ കയ്യിലുള്ള പൈസയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഭാവിയിൽ മീറ്റ് ചെയ്യേണ്ട ചിലവുകൾ എന്തൊക്കെയാണോ അതിൻ്റെ അതിൻ്റെ എക്സ്പെൻസ് കൂടി വരികയാണ്. അപ്പോൾ ആ ഈ കൂടി വരുന്നതിൻ്റെ കാരണം എന്താണ്? പണപ്പെരുപ്പം സംഭവിക്കുന്നതിൻ്റെ പേരാണ്. ഈ പണപ്പെരുപ്പം സംഭവിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് നമ്മുടെ ഭാവിയിലത്തെ കാര്യങ്ങൾ സുരക്ഷിതമായിട്ട് നേടിയെടുക്കാനായിട്ട് നമ്മൾ കുറച്ചും കൂടി റിസ്കി അസറ്റ്സ്, കുറച്ചും കൂടി മാർക്കറ്റ് പാർട്ടിസിപ്പേഷനുള്ള അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഇതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാ സാധാരണക്കാരും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പഠിക്കണം, എങ്ങനെ മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യുന്നത് പഠിക്കണം. അപ്പോൾ ഇതിന് കാര്യങ്ങൾ ചെയ്യണേ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒരു ആൻസർ ചെയ്തിട്ടുണ്ടാവും, എന്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സീരിയസ് ആയിട്ട് എടുക്കണം, എന്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ പല പല അസറ്റ്സ്, ഇപ്പോൾ FD ആണെങ്കിൽ FD, RD ആണെങ്കിൽ RD, സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. നമുക്ക് ഭാവിയിൽ വരുന്ന ഓരോ കാര്യങ്ങൾ സുഗമമായിട്ട് നേടിയെടുക്കണമെങ്കിൽ ഇത്തരം നോളജുകൾ നമുക്ക് ഉണ്ടായേ പറ്റൂ, ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നമ്മൾ ഏർപ്പെട്ടേ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും ഒരു മോട്ടിവേഷനായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാനും ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനും പറ്റട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇമെയിലിൽ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ വിളിക്കാം. അത് നമ്മുടെ വർക്കിംഗ് അവേഴ്സിലാണ് കുറച്ചുകൂടി നല്ലത്. നമ്മുടെ വർക്കിംഗ് അവേഴ്സിലേക്ക് നമ്മുടെ ടീം അവൈലബിൾ ആണ്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ
ഒരു സെഷൻ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് സീരീസ് ആയിരിക്കും, മറ്റുള്ളത് ജനറൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ടാകും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് സീരീസ് ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതായിരിക്കും. താങ്ക് യു. ശരി.